മന്ത്രിസ്ഥാനം വെച്ചുമാറുന്നതിൽ എൻ സി പിയിൽ തർക്കം രൂക്ഷമാവുകയാണ്. രണ്ടര വർഷം കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം തനിക്കെന്നാണ് ഉറപ്പെന്ന് തോമസ് കെ തോമസ് പറഞ്ഞു. ഇക്കാര്യത്തിൽ നാളെ ശരത് പവാർ തീരുമാനമെടുക്കുമെന്നും തോമസ് കെ തോമസ് എം എൽ എ വ്യക്തമാക്കി. രണ്ടര വർഷത്തെ കരാറിനെക്കുറിച്ച് തനിക്കറിയില്ല എന്നാണ് അതേസമയം മന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രതികരണം. മന്ത്രിസ്ഥാനം വേണമെന്ന തോമസ് കെ തോമസിന്റെ ആവശ്യം പഴയതെന്നും പവാറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തന്നെ ക്ഷണിച്ചിട്ടില്ല എന്നും സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയും വ്യക്തമാക്കി. പ്രതികരണങ്ങളിലേക്ക്, ഞങ്ങളുടെ ദേശീയ പ്രസിഡന്റ് ഞങ്ങളെ അവിടെ വിളിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പം നാളെ ഞങ്ങളവിടെ പോകുന്നുമുണ്ട്. അപ്പം അവിടെ തീരുമാനിച്ചതിന് ശേഷം ഔദ്യോഗികമായിട്ട് അവിടെ നിന്ന് പ്രഖ്യാപിക്കും അല്ല എന്നുള്ളത്. പിന്നെ അന്ന് പവാർജിയുടെ നോമിനിയായിട്ട് ഇവിടെ വന്ന വ്യക്തി വ്യക്തമായിട്ടും ഞങ്ങളോട് സംസാരിച്ച കാര്യമാണ്. പവാർജി എന്നാണ് പറഞ്ഞ, അദ്ദേഹം എന്താണ് ആവശ്യപ്പെട്ടിരുന്നത്, അദ്ദേഹം എന്താണ് നോമിനിയെ വിട്ട് ഇവിടെ പറയിപ്പിച്ചിരുന്നത്, നാളെ പറയും. അല്ല, ശശീന്ദ്രൻ ശശീന്ദ്രന്റെ നിലപാടല്ലേ പറയുന്നത്, ഞാൻ എന്റെ നിലപാടല്ലേ പറയുന്നത്. സംസ്ഥാന അധ്യക്ഷനോ എ കെ ശശീന്ദ്രനോ ഒന്നും അങ്ങനെ ഒരു കരാറില്ല എന്നാണ് ഞങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞിരുന്ന സമയം വേറെയാണ്, ഏകദേശം ഒരു മൂന്നാലഞ്ച് മാസം മുമ്പാ. ഇന്ന് എനിക്ക് പാർട്ടിയിലുള്ള അംഗീകാരം വേറെ സ്റ്റൈലാണ്. ആ അല്ല, വേറെ സ്റ്റൈലാണ്. ഇന്ന് പാർട്ടിയല്ല, ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ തന്നെ കണ്ടല്ലോ, ഇതിനു മുമ്പ് പല മീറ്റിങ്ങിലും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെ, അപ്പൊ ഇന്ന് ഞാൻ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനെ അംഗീകരിച്ച് വളരെ നല്ല രീതിയിൽ അദ്ദേഹവുമായിട്ട് ചേർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് നിങ്ങൾ എന്തിനാ ഒരു തുടക്കം പൊക്കുന്നത്? അല്ല, കരാറുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. എനിക്കറിയാത്ത കാര്യം, അല്ല പാർട്ടി പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചെയ്യേണ്ടി വരുമല്ലേ. പക്ഷെ പാർട്ടി ഒരു തീരുമാനം എടുക്കുമ്പം എല്ലാ വശങ്ങളും ആലോചിച്ച് എനിക്ക് പിടിയേ ഇല്ല. എന്നിട്ടല്ലേ പിന്നെ വാശി. തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനത്തിന് യോഗ്യനാണെന്ന് അംഗീകരിക്ക് തോന്നുന്നുണ്ടോ? അദ്ദേഹമല്ല, എൻ സി പിയിലെ എല്ലാ പ്രവർത്തകന്മാരും നേതാക്കന്മാരും ഏത് പദവി സഹിക്കാനും അർഹതയുള്ളവരാണ്. എനിക്കറിയില്ല, എന്നെ ഒന്നിനും വിളിച്ചിട്ടില്ല, അങ്ങനെ ഒരു യോഗം അറിയിച്ചിട്ടുമില്ല. മന്ത്രിമാറ്റം ഉണ്ടാകുമോ അറിയില്ല. ഞങ്ങൾ ആരും ഇന്ന് വരെ മന്ത്രിമാറ്റത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞു ഇനി അതിനൊരു സമാധാനം നിങ്ങൾ തന്നെ ഉണ്ടാക്കുക. ഇന്ന് രാവിലെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പിന്നെ പ്രസിഡന്റിനെ കാണാൻ പോകുന്നല്ലേ പറഞ്ഞുള്ളൂ. അല്ല, അതെനിക്കറിയില്ല, പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ എന്ത് വിഷയവും ഉന്നയിക്കാമല്ലോ. ഞാൻ എന്നെ വിളിച്ചാൽ ഞാൻ പോകും, എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹം വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശശീന്ദ്രനും തോമസും ഞാനും ഞങ്ങളുടെ പാർട്ടിയിൽ ഉൾപ്പെട്ട എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി യോജിച്ചാണ് പോകുന്നത്.